നമസ്കാരം. ഞങ്ങളിപ്പോൾ ഉള്ളത് കർണാടകയിലെ മംഗലാപുരത്താണല്ലോടാ. മംഗലാപുരത്തേക്ക് വരുന്ന കാഴ്ചകളൊന്നും നമ്മളധികം എടുത്തില്ല. ഇവിടുന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വെച്ചു. ഓ മനു, ഞങ്ങൾ ഇന്ന് പോകുന്നു നമ്മുടെ മഹാരാഷ്ട്രയിലെ മുംബൈയിലേക്കാണ് പോകുന്നത്. സമയം 1:30 നമുക്ക് 2:45 മംഗലാപുരം സെൻട്രൽ ലോകമാന്യ തിലക് മത്സ്യഗന്ധക്കാണ് നമ്മൾ പോകുന്നത്. അതെ, ഒരു കാമണിക്കൂർ കൂടി ഉള്ളു. വേഗം നമുക്ക് റെയിൽവേ സ്റ്റേഷൻ എത്തണമെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ്. അതെ, ഈ റോഡ് കണ്ടില്ലേ, ഈ വഴി നേരെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാം. പിന്നെ നമുക്ക് അവിടെ എത്തിയിട്ട് ഭക്ഷണം കഴിക്കണം. നമ്മൊന്നും കഴിച്ചിട്ടില്ല അല്ലടാ, വീട്ടിൽ നിന്ന് പാഴ്സലാക്കി കൊണ്ടുവന്ന ഭക്ഷണം ഉണ്ട്. അതെ, നമ്മൾ പ്ലാറ്റ്ഫോമിൽ കയറിയിട്ടാ, നമ്മുടെ വണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് കയറാം. നല്ല വൃത്തിയുള്ള കോച്ചാണ് കേട്ടാ. S2 ഈ സൈഡ് അപ്പറും സൈഡ് ലോവറും നല്ല കോച്ചല്ലേ. നമ്മൾ പിന്നെ എടുക്കുന്ന സമയത്ത് RAC ഉണ്ടായിരുന്നു, അത് കൺഫേം ആയത് ഒരു 4 മണിക്കൂർ മുമ്പ് നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. കിട്ടത് സൈഡ് അപ്പറും സൈഡ് ലോവറും. സൈഡ് ലോവറും. അതെ, നല്ല വൃത്തിയുള്ള കോച്ച് കേട്ടാ. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ഭക്ഷണം കഴിക്കണം. ഉൽകൃഷ്ട കോച്ചാണ്, വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം ഉണ്ട്. ഇവിടുന്ന് നോക്കട്ടെ. ഇത് വർക്ക് ചെയ്ത് ഫാൻ ഓണായി. ഇത് നമ്മുടെ ചെന്നൈ സൂപ്പർഫാസ്റ്റ്, അതായത് മംഗലാപുരത്ത് നിന്ന് ചെന്നൈയിലോട്ട് പോകുന്നത്. നമ്മുടെ നാട്ടില് നമ്മുടെ നീലേശ്വരം ഒരു 5 മണിക്ക് എത്തുന്ന ആ തന്നെ ആ വണ്ടി തന്നെ. പിന്നെ ഇവിടെ ഇപ്പുറത്ത് ഒരു വണ്ടി ഉണ്ട്, അതേന്ന് അറിയാം, മംഗലാപുരം സെന്ററിൽ നമ്മുടെ തിരുവനന്തപുരം എക്സ്പ്രസ് ഇല്ല, എക്സ്പ്രസ് അത് 2:20 പുറപ്പെടുന്നു. പുറപ്പെടുന്നു. ഇത് 2:40 നമ്മുടെ വണ്ടി. 2:40 പിന്നെ വേണോ നമ്മുടെ ഈ മാംഗലൂർ റിസോർട്ടും ഈ മത്സ്യഗന്ധി ഒരേ റൈക്ക് തന്നെയാണ്. റൈക്കാണ്, അത് റൈക്ക് ഷെയറിംഗ് ഉണ്ട്. അതെ, ഇത് പാലക്കാട് ഡിവിഷന്റെ വണ്ടിയാണ് ഇത്. അതെ അതെ. നമ്മളെന്നാലേ ഭക്ഷണം കഴിക്കാൻ വെച്ചു, അത് നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് പയ്യന്നൂരിൽ നിന്ന് വന്നത്, നമ്മുടെ കോയമ്പത്തൂർ മംഗലൂർ ഇന്റർസിറ്റിക്ക് വരുന്നത്. അപ്പം ആ വണ്ടി പിടിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങുന്ന സമയത്ത് മര്യാദക്ക് ഭക്ഷണം ആ വണ്ടി ആ ക്ലിപ്പൊന്നും നമ്മൾ എടുത്തില്ല കേട്ടോ. നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് മംഗലാപുരത്ത് നിന്ന്. പിന്നെ മത്സ്യഗന്ധ ഇപ്പൊ 5 മിനിറ്റിനുള്ളിൽ വണ്ടി പുറപ്പെടും, അതിനു മുമ്പ് ഭക്ഷണം കഴിക്കണം. അതെ, ആ ഒരു തന്ത്രപ്പാടിലേക്ക്. അതെ, അപ്പം ഭക്ഷണം കഴിക്കാം. മംഗലാപുരം സെൻട്രലിൽ നിന്ന് നമ്മുടെ മത്സ്യഗന്ധ എക്സ്പ്രസ് പുറപ്പെട്ടു കേട്ടോ. കറക്റ്റ് 2:40 തന്നെ. അടുത്തത് സൂറത്തിലാണ് കേട്ടോ സ്റ്റോപ്പ്. ഇത് മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസ് വന്നിട്ട് ഇത് അല്ലേ. പക്ഷെ അതിൽ അതൊന്ന് അടച്ചിട്ടുണ്ടാവില്ല. അത് അതെ അതെ അതെ, കോയമ്പത്തൂർ ഇന്റർസിറ്റിയാ, കോയമ്പത്തൂർ മംഗലാപുരം ഇന്റർസിറ്റി. നമ്മുടെ വണ്ടി ഉള്ള അപ്പുറത്താന്ന് തോന്നല്ലേ. അല്ല, ഇതോ നമ്മുടെ വണ്ടി 2 നമ്പർ സൂപ്പർഫാസ്റ്റ്. മറ്റേ മംഗലാപുരം വണ്ടിന്റെ പറഞ്ഞില്ല വേറെ. അത് വേണത്തില്ല കേട്ടോ. വേറെ കാര്യമുണ്ട്, ഈ വണ്ടി ജംഗ്ഷനിൽ സ്റ്റോപ്പില്ലല്ലോ. അടുത്ത സൂറത്ത് നമ്മളിതാ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനോട് വിട. ശേ, സൗത്ത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനോട്, മംഗലാപുരം സെൻട്രലിനോട് വിട. ജസ്റ്റ് ഒന്ന് നമുക്ക് ഇപ്പൊ സ്പീഡില്ലല്ലോ. സെൻട്രൽ റെയിൽവേ സ്റ്റേഷനോട് വിടാം. നല്ല ക്ലൈമറ്റാണ്, കണ്ടില്ലേ. ഇതാ തിരുവനന്തപുരം വണ്ടി വരുന്നത്. ഇതാണ് തിരുവനന്തപുരം എക്സ്പ്രസ്. ഇത് മാവേലി എക്സ്പ്രസ് ആടാ, മാവേലി ആയിരുന്നു, മാവേലി എക്സ്പ്രസ്. 5:40 ഉൽകൃഷ്ട കോച്ച്. മാവേലിയൊക്കെ LHP കോച്ച് ആവേണ്ട സമയമായി. ട്രെയിനിങ്ങനെ വളഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
ഒക്കെ നൈറ്റ് റൈഡർ ആണ് കേട്ടോ, രാത്രി ഓട്ടക്കാരൻ. മാവേലി എക്സ്പ്രസ്സിൽ ഒരുപാട് പോയിട്ടുണ്ടെങ്കിൽ നമ്മള് വ്ലോഗ് ചെയ്തിട്ടല്ലേ, നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ ഒരുപാട് പോയതാണ് മാത്രല്ല, ഇത് രാത്രിക്കല്ലേ ഓടുന്നത്, ഉറക്കൊഴിയണം മാത്രം ക്വാളിറ്റി ഇതെല്ലാം നോക്കണേ നമ്മള്. ഇതിന്റെ ലോക്കോ മാവേലി എക്സ്പ്രസ് അവിടേക്ക് പോയി. നമ്മുടെ വണ്ടി ഇതാ കൊങ്കൺ റെയിൽവേയെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൊങ്കൺ നവി നവി പോയാ നോക്കിയത്, നമ്മുടെ കാസർഗോഡിന്റെ ഭാഗത്തില്ലേ, ആ നമ്മുടെ കാസർഗോഡേക്കുള്ള പാത. ഇത് ഈ ഇതിൻ്റെ ശരിയല്ല, ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇവിടെ പിന്നെയും ഉണ്ട് നമ്മുടെ കാസർഗോഡ് പാത. അതായത് ഇതന്നെ, ഇത് നേരെ പോകും, നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഡൈവേർഷൻ എടുക്കും, ആ ജംഗ്ഷൻ ഭാഗത്ത്, അത് ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഡൈവേർഷൻ ഉണ്ട്, അതെ, അതുവഴി പോകും. അപ്പം നമ്മൾ പറഞ്ഞു തന്നത് മാവേലി എക്സ്പ്രസ്സിൻ്റെ കാര്യം, ഈ നൈറ്റ് ആയതുകൊണ്ടുണ്ടല്ലോ മാവേലി മലബാർ അങ്ങനത്തെ കൂടുതൽ വ്ളോഗ് എടുക്കാനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ല, അതെ. ഈ മത്സ്യഗന്ധ എക്സ്പ്രസിന്റെ ഒരു കാര്യം പറയും, ഇവിടെ പിന്നെ നമുക്ക് ചാർജിങ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല അടിപൊളി വൃത്തിയില്ല കോച്ചാണ്. പിന്നെ വേറെ ഒരു കാര്യം എനിക്ക് നമുക്കറിയാത്ത കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല, നമ്മുടെ ഈ വണ്ടിക്ക് മത്സ്യഗന്ധ എന്ന പേരുണ്ടല്ലോ, ആ പേര് വരാനുള്ള ഒരു കാരണം ഉണ്ടാവില്ല, അത് അറിയുന്ന ഒരു ആരും കണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം, നമ്മൾ അറിയാൻ വേണ്ടിട്ടായിരിക്കുന്നു, കാര്യം വെറുതെ കോമഡിയിൽ പറഞ്ഞൊരു കാര്യം. വേറെ കാര്യം, നമ്മൾ സ്ലീപ്പറിലെ യാത്രയില്ലല്ലടാ, സാധാരണക്കാരന് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു ഇത് അല്ലേ സ്ലീപ്പറാണ് യാത്ര ചെയ്യുന്നത്, നമ്മളെ ഒരു സാമ്പത്തിക നോക്കിട്ട് നമ്മളൊരു നോക്കിയിട്ടാണ് സ്ലീപ്പർ ബുക്ക് ചെയ്യുന്നത്. പിന്നെ ഭാഗ്യം ലക്ക് ഉണ്ടെങ്കിൽ കൺവേർട്ട് കിട്ടും, അപ്ഗ്രേഡേഷൻ കിട്ടും. വണ്ടി ഇങ്ങനെ കർവ് എടുക്കുന്നു കേട്ടാ ജംഗ്ഷനിലേക്ക് പോകാൻ വേണ്ടി. മംഗലാപുരം ജംഗ്ഷൻ എത്തിയിട്ടോ, മാംഗ്ലൂർ ജംഗ്ഷൻ. ഇവിടെ സ്റ്റോപ്പില്ല, നവീനത് അങ്ങ് അവിടെ ഇരിക്കുന്നതാ. ഇവിടെ വേടാ ഇവിടെ ഇതിലേക്ക് ഇവിടെയാ, അല്ല ഇവിടെ ഇതാ ഇതിലേക്കൂടെ പ്ലാറ്റ്ഫോമിലെ കൂടെ പോകില്ലല്ലോ, സ്റ്റോപ്പില്ലല്ലോ വണ്ടിക്ക്. ആ ഉണ്ടോ, ഇവിടെ ഒരു ബോർഡ് ഉണ്ട്, ഇതാ നെയിം ബോർഡ്, മംഗളൂരു ജംഗ്ഷൻ. ഞാൻ അവിടേക്ക് തന്നെ വരാം, ഞാൻ വിചാരിച്ചു ഇതിലേ കൂടെ എന്താ പറയുക, ആ ട്രാക്ക് ഇല്ലാത്തതിലേ കൂടെ, ആ പ്ലാറ്റ്ഫോം ഇല്ലാത്തതിലേ കൂടെ പോകുന്നതാണ് ഞാൻ ആദ്യം വിചാരിച്ചത്, പക്ഷേ അത് ഇല്ലേ കൂടെ പോകുന്നുണ്ട്. ഇത് ഒന്നാം നമ്പറല്ലേ, ഇത് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോം. ഇതിലേ കൂടെ ഒരു 10 മിനിറ്റ്, ഒരു അരമണിക്കൂർ മുമ്പ് വേറൊരു വണ്ടി മുമ്പിലേക്ക് പോയതേ ഉള്ളൂ. സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് റോക്കറ്റ് എന്ന് പറയുന്ന പുലർച്ചെ 4 മുമ്പിലെത്തും, ആ വണ്ടീൻ്റെ വീട് 2 അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തതാണല്ലേ, അതെ, ഒരു വർഷം മുമ്പ് ചെയ്താണ് കേട്ടോ. ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്ലേലിസ്റ്റിൽ, ഇന്ത്യൻ റെയിൽവേൻ്റെ ഒരു പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതേപോലെ നമ്മൾ അതേ വണ്ടി തന്നെയാണ് മൂകാംബിക യാത്ര, ആ മൂകാംബികയിലേക്ക് പോയത് നമ്മൾ ആ ഒരു എക്സ്പ്രസ്സിനാണ് കേട്ടോ. രാജധാനി, നമ്മുടെ സമ്പർക്രാന്തി, പിന്നെ ആ വണ്ടി മംഗള, അതൊക്കെ വരുന്നത് ഈ വഴിയാണ്, സെൻട്രലിലോട്ട് പോവില്ല. ഇവിടെ ഒരു നെയിം ബോർഡ് കൂടി ഉണ്ടാവും, ഇതാ മംഗളൂരു ജംഗ്ഷൻ. അന്ന് സമ്പർക്രാന്തിക്ക് വരുമ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങിയത്, ഇത് വീടെടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയത് ഇവിടെയാണ്. ഇനി കുലശേഖര വഴി നേരെ ഇതാ, ഇവിടെ ലോക്കോ ഇതാ. ഇലക്ട്രിക്കിൻ്റെ പണി ഒരു 70% പൂർത്തിയായി, പക്ഷേ എന്നാലും നമ്മുടെ വണ്ടിക്ക്, ആ അതന്നെ അതന്നെ അതന്നെ, നമ്മുടെ വണ്ടിക്ക് ഡീസൽ ലോക്ക് ആയാണോ സംശയമുണ്ട്. ആ ഒരു ഒരു വർഷത്തിനുള്ളിൽ മൊത്തം കംപ്ലീറ്റ് ആവും അല്ലേ, സൂറത്ത് അല്ലേ 3 ആ സംതിങ്. എയർ
എയർപോർട്ട് ഈ ഒരു ഭാഗത്ത് എവിടെയാണെന്നോ അത് കഴിഞ്ഞു തോന്നുന്നു കേട്ടോ. വണ്ടിയിൽ ഇപ്പോൾ വളഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്രയോ പുറകിലാണ് കേട്ടോ ജസ്റ്റ് വരുന്നത്. ഇനി S1 D1 D2 അങ്ങനെ ഒരു പൊസിഷനിലാണ് വരുന്നത്. ഒരു 5 കിലോമീറ്റർ ഉണ്ടാവും സൂറത്ത് കല്ലേക്ക്. AC കമ്പാർട്ട്മെൻ്റ് ഉണ്ട് അങ്ങ് ഫ്രണ്ടിലത്. നമ്മുടെ സൂറത്കൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടാ. അയ്യോ അപ്പുറത്ത് റോറോ ഉണ്ടായിരുന്നല്ലോടാ. ആ ഇതാ 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 റോറോ. റോറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിൻ്റെ മുകളിൽ നമ്മുടെ നാഷണൽ പെർമിറ്റ് പോലെ ലോറികളില്ലേ, ആ ലോറി വെച്ച് കൊണ്ടുപോകും. ഇതുണ്ട്, ഇത് അവിടെ അവിടെ ഉണ്ട്. അവിടെ ഉണ്ട്. ഇതാ സൂറത്കൽ നിന്ന് ഒരുപാട് ആൾക്കാർ വരുടാ മതി. നല്ല റഷാവും ഇവിടുന്ന്. ഇവിടുന്നല്ല, ആ ഒരു ഉടുപ്പി ആ ഭാഗത്തുനിന്നൊക്കെ നല്ല ആളാവും. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നോക്കണം ഇവിടെ തന്നെ. നിർത്തട്ടെ എൻ്റെ ദാദാ. ഈ ട്രെയിൻ ഇവിടെ വരേ വേണ്ടതല്ല. സൂറത്കിൽ നിന്ന് വണ്ടി എടുത്തു കേട്ടോ. സൂറത്കൽ റെയിൽവേ സ്റ്റേഷൻ. നമുക്കൊരു വലിയൊരിതും പറ്റില്ലടാ. ഈ വണ്ടി ഇവിടെ നിർത്ത സമയത്തുണ്ടല്ലോ. ഇവിടെ ഈ ഒരു വണ്ടി ഉണ്ട്, ആ അതിൻ്റെ നടുക്ക് വേറൊരു ട്രാക്ക് ഉണ്ട്. അതിലേക്ക് ഇപ്പം വേരവൽ തിരുവനന്തപുരം എക്സ്പ്രസ് ഇപ്പം ഇതവിടെ ക്രോസ് ചെയ്ത് പോയതേയല്ലോ. ഇത് കാരണം നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പുറത്ത് അതാ റോറോ. ഇതിൻ്റെ ആ സൈഡിലുള്ളതാണ് റോറോ. ട്രെയിനിൽ നാഷണൽ പെർമിറ്റ് ലോറി കയറ്റി കൊണ്ടുപോകുന്നത്. ഇതൊന്ന് കഴിയണ്ടേ ഈ ഒരു കണ്ടെയ്നറിൻ്റെ സാധനം. എന്നാലും അത് കാണിക്കും. അയ്യോ അത് കഴിഞ്ഞടാ. ഈ ഒരു വണ്ടി കാരണം അത്രയും നല്ലൊരു നിങ്ങൾക്ക് അത്രയും നല്ല രീതിയിൽ കാണാമായിരുന്നു. അത് പോയി കുഴപ്പമില്ല. ഇത് വന്ന് പോയി. ഇത് കഴിയുന്നില്ല ഇതുവരെ. ആ ഇത് കഴിഞ്ഞു. സബാഷ് അല്ലേ. ഉടുപ്പി എത്തി തോന്നു കേട്ടതാ. ഉടുപ്പി 1 കിലോമീറ്റർ എന്ന് കാണിക്കുന്നുണ്ട്, പക്ഷേ ഏകദേശം എത്താനായിട്ടുണ്ടാവും. കുറച്ചും കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ആശ്വാസമായാണ്. ഒരു ചായ പോലും വരുന്നില്ല അല്ലേ. ഒരു ചായ അങ്ങ് വേണമായിരുന്നു. നല്ല ഇറക്കി വരും. വെയിൽ ഇങ്ങനെ അടിക്കുന്നത് അതാ ആ ഭാഗത്തേക്ക് അധികം പോകാം. ഉടുപ്പി സ്റ്റേഷൻ ഇവിടെ ബോർഡ് എവിടെ ബോർഡ് എവിടെ ഉടുപ്പി റെയിൽവേ സ്റ്റേഷൻ. ഉടുപ്പി ഉടുപ്പിന്ന് വണ്ടി എടുത്തു കേട്ടോ. ആ ഒരു ഗുഡ്സ് ട്രെയിൻ വന്നില്ലേ, അതിന് വേണ്ടിയിട്ട് 40 മിനിറ്റ് ഇവിടെ പോസ്റ്റായി അല്ലേ. 40 മിനിറ്റ് പോയി. ഉടുപ്പിന്ന് വണ്ടി എടുത്തു. ഉടുപ്പി റെയിൽവേ സ്റ്റേഷൻ. ഇപ്പം 66 കിലോമീറ്റർ ആയിട്ട് വന്നതേ ഇല്ല കേട്ടോ. ഇപ്പോഴത്തേക്ക് വണ്ടി ഇപ്പം തന്നെ 40 മിനിറ്റ് ഡിലേ ആയി. നമുക്ക് ഡിലേ ആയിരുന്നു, ഒരു പ്രശ്നമില്ല അല്ലേ നദി. വൈകിട്ട് എത്തിയാലും മതി, തിരക്കൊന്നുമില്ല.
നമ്മളിപ്പോ ബൈന്ദൂർ മൂകാംബിക റോഡ് എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ എത്തി അല്ലേ. ബൈന്ദൂർ മൂകാംബിക റോഡ് എന്ന റെയിൽവേ സ്റ്റേഷനിൽ എത്തി. നമ്മളെ മൂകാംബിക പോകണമെങ്കിൽ ഇവിടെ ഉടുപ്പിയിൽ ഇറങ്ങുന്നവരുണ്ട്, പിന്നെ ഇവിടെ ഇറങ്ങിയവരുണ്ടല്ലോ. നമ്മൾ ഇറങ്ങുന്ന ഭാഗത്ത് തന്നെ ഈ ടാക്സി ഓമിനി വണ്ടിയിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മളെ വിളിക്കാൻ വേണ്ടിയിട്ട്. അത് ഭയങ്കര കുറച്ച് ഭയങ്കര റേറ്റ് ആയിരിക്കും. ടാക്സി ഒന്നും ആക്കിയിട്ട് പോകണമെന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെ ഓട്ടോയും ഉണ്ടാവും, ഓട്ടോയൊക്കെ ഹെവി റേറ്റ് ആയിരിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ ചില സമയങ്ങളിൽ ബസ് ഇവിടെ ഉണ്ടാവും. ഇവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഇവിടുന്ന് ഒരു 500 meters നടന്നാൽ തന്നെ നമ്മുടെ നാഷണൽ ഹൈവേ, നാഷണൽ ഹൈവേൻ്റെ അവിടെ തന്നെയാണ് നമ്മളെ ബസ് സ്റ്റോപ്പ്, ബൈന്ദൂർ ബസ് സ്റ്റോപ്പ്. അവിടെ നിന്ന് ഇഷ്ടംപോലെ ബസ്സുകൾ കൊല്ലൂരേക്ക് കിട്ടും. നമ്മൾ ഒരു 2 years മുമ്പ് പോയതാണ്. ഏകദേശം 10-40 rupees മാത്രമേ ബസ് ടിക്കറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഇനി പോയോടെ വലിയൊരു തരംഗം ഉണ്ട്. ഈ സ്റ്റേഷൻ കഴിയുന്ന തന്നെ ഒരു തരംഗത്തിൻ്റെ കവാടത്തിലേക്ക് വണ്ടി വിട്ടു സ്റ്റേഷൻ്റെ ഭാഗത്ത് ബൈന്ദൂർ മൂകാംബിക റോഡ്. ഇപ്പം ഇവിടുന്ന് വണ്ടി എടുക്കലായി. വണ്ടി ഇപ്പോൾ 50 minutes ഡിലേറ്റ് ആയി. അതൊക്കെ ഓടിപ്പിടിക്കും, അതെല്ലാം ഓടിപ്പിടിക്കും. പിന്നെ വേറെ കാര്യം, നമ്മളെ CSC വണ്ടി പറഞ്ഞില്ലേ, അത് 2 minutes ഇതിൻ്റെ മുന്നിൽ പോകേണ്ട വണ്ടിയാണ്. വണ്ടിയാണ് 2 minutes ഡിലേറ്റ് ഇതിൻ്റെ പുറകിലെ വരുന്നത്. ട്രെയിൻ്റെ ആപ്ലിക്കേഷനിലല്ല ബൈന്ദൂർ മൂകാംബിക റോഡ് എന്നാണ്. പിന്നെ ഇപ്പോൾ ഒരു തുരങ്കത്തിലേക്ക് കയറിട്ടുക. ഒരു ചെറിയൊരു കവാടം. ഇതിന് ഏകദേശം ഒരു 1 kilometer മേലെ ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ ഈ തുരങ്കത്തിന്. മംഗളൂരു സെൻട്രൽ പാസഞ്ചർ കേട്ടോ. ഷിരൂർ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലെത്തി. മംഗളൂരു സെൻട്രൽ മഡ്ഗോൺ പാസഞ്ചർ. വണ്ടിപ്പ നദി 1 hour ഡിലേ ആയിടാ. ഇത് 2 hours ആ 9:30 ആകുമ്പം മഡ്ഗോണിൽ മംഗലാപുരം എത്തി വണ്ടി. ഇനിയിപ്പോൾ നമ്മളെ വണ്ടി ഇപ്പം ഇവിടെ നിന്ന് എടുക്കും. മുരുടേശ്വർ റെയിൽവേ സ്റ്റേഷൻ എത്തി. എവിടെ നിന്ന് വണ്ടി ഡിപ്പാർട്ട് ചെയ്യലേ, വണ്ടി ഇവിടെ നിന്ന് പുറപ്പെട്ട്. ഇവിടെ 1 minute മാത്രമേ സ്റ്റോപ്പ് ഉണ്ടായാലും. പിന്നെ നമ്മുടെ മുരുടേശ്വർ, നമ്മുടെ ശിവന്റെ പ്രതിമ, നമ്മൾ ഇതിനു മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കർണാടകയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയ ഒരു ടെമ്പിളാണ് മുരുടേശ്വർ ടെമ്പിള്. മുരുടേശ്വർ ടെമ്പിളും അതുപോലെ തന്നെ ശിവപ്രതിമയും പിന്നെ അതുപോലെ തന്നെ ബീച്ച്, ഇത് ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ടല്ലോ. മുരുടേശ്വർക്ക് ട്രെയിനുകൾക്ക് വളരെ സ്റ്റോപ്പ് കുറവാത്തിന് ശേഷമുള്ളൂ. എങ്കിൽ കൂടി സ്റ്റോപ്പ് ഉള്ള വണ്ടിക്ക് നമ്മൾ ഇവിടെ വരികയാണല്ലോ. ഇവിടുന്ന് ഏകദേശം ഒരു നടന്ന് കൊണ്ട് ദൂരം മാത്രമേ ഉള്ളൂ. ഞാനും മനു ഇതിനു മുമ്പേ ഈ മുരുടേശ്വർ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് ഒരു 2 kilometers നടന്നിട്ട് നമ്മുടെ ടെമ്പിളും അതുപോലെ തന്നെ ബീച്ചിലൊക്കെ കണ്ടതാണ്. ശിവപ്രതിമ, ആ ശിവപ്രതിമ എക്സിറ്റ്. ഇവിടെ ഇറങ്ങി തന്നെ ഓട്ടോറിക്ഷയൊക്കെ ഉണ്ടാവും. പക്ഷേ ഒന്നും ആവശ്യമില്ല, നടന്നങ്ങ് പോയാൽ മതി. 2 kilometer പോയാൽ നമ്മുടെ ശിവപ്രതിമ, ആ ബീച്ച്, അതൊക്കെ അല്ലാത്ത ട്രെയിനിൽ വരുന്ന കുറവാണ്. എല്ലാരും സ്വന്തം വണ്ടി തന്നെയാണ്. ഈ നമ്മുടെ മുരുടേശ്വർ റെയിൽവേ സ്റ്റേഷൻ തന്നെ ഡിപ്പാർട്ട് ചെയ്ത് പോവുകയാണ്. എല്ലാം പ്ലേസ് ആണ്. മറ്റേ ബാക്ക് വാട്ടർ ആലപ്പുഴ, ഒരു മിനി ആലപ്പുഴ എന്നൊക്കെ പറയാം.
ഒരു ടെൻഷനാണ്. സൺസെറ്റ് കേട്ടോ, സൂര്യനൊക്കെ നേരത്തെ അസ്തമിച്ചു. 6 സമയം കണ്ടി, ഇപ്പോഴും 1:30 വിജയിച്ചിട്ടുണ്ട് കേട്ടോ. ഏതോ റേക്ക്, വണ്ടിക്ക് പേരൊന്നുമില്ല, എല്ലാം D1, D12, D9. അപ്പോൾ അത് വരെ ഇല്ല കേട്ടോ, അത് തീർന്നു. എങ്ങതാ അവിടെ സൂര്യനതാ, നല്ലൊരു വൈബ് കിട്ടുക, അതാ കിട്ടില്ല വൈബ്. ഇതാ അല്ലേ ഇവിടുന്ന് നമ്മുടെ ഇത് ശിവപ്രതിമ കാണൂല. ആ അങ്ങ് ആ ഭാഗത്തേക്ക് ആയിട്ടാണ് നമ്മുടെ ശിവപ്രതിമയുള്ളത്. ആ അതാ നാഷണൽ ഹൈവേ അതാ പോകുന്നതാ, ആ ഫ്രണ്ടിലേക്കൂടെ വണ്ടിയൊക്കെ പോകുന്നതാണെന്നില്ലേ, അതാണ് നാഷണൽ ഹൈവേ. മുരുണ്ടേശ്വർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞതേ ഇല്ലോ കേട്ടോ. അപ്പോഴത്തേക്ക് ഇതാ വലിയ കൂറ്റം മലനിരകൾ കാണാൻ തുടങ്ങിയിട്ടാ. ഇനിയിപ്പോൾ ഉണ്ടല്ലോ, ഇനിയിപ്പോൾ ഇരുട്ടായി വരുന്നതല്ലേ, കാഴ്ചയൊക്കെ മങ്ങി മങ്ങി വരും. കാരണം ഗോപ്രോൻ്റെ ഒരു ക്ലാരിറ്റിയൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞു വരും. ഇരുട്ടായാൽ പിന്നെ ഗോപ്രോക്ക് ഇരുട്ടത്തൊന്നും ഇല്ല നവി. ഗോപ്രോ മാത്രമല്ല, ഇങ്ങനെ ഇരുട്ടായ പിന്നെ നമുക്ക് നമ്മുടെ കൊങ്ങൻ്റെ ഇതിൽ കാഴ്ചകളൊന്നും അധികം കാണാൻ വേണ്ടി പറ്റില്ല, ഇരുട്ടല്ലേ. അതെ 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 അതെ, ഇത് വലിയൊരു മലനിര നോക്കിയതാ, വലിയ മലാട്ട. വണ്ടി ലേറ്റ് ആവും ചെയ്തു, വണ്ടി നല്ല ലേറ്റ് പോയി. ഗോവർണത്തിലെത്തേണ്ട സമയം, ഗോവർണത്തേണ്ട സമയം ഇത്. നിസാമുദ്ദീന്ന് എറണാകുളത്തേക്ക് പോകുന്ന മംഗളാലക്ഷതി എക്സ്പ്രസ് ഇതേ ഇവിടെ നമ്മളെ വണ്ടിക്ക് വേണ്ടി കാത്തുനിൽക്കുന്നു. നമ്മളെ വണ്ടി ഇവിടെ എത്തിയാലേ ഇനി ഇതിപ്പോൾ തിരിച്ച് നമ്മുടെ എറണാകുളത്തേക്ക് പോവുള്ളൂ. മംഗള എക്സ്പ്രസ് ആ ജനറേറ്ററിൻ്റെ എറണാകുളം ഹസ്രത്ത് നിസാമുദ്ദീൻ പുതിയ LHPക്ക് ആദ്യമായിട്ട് കാണുന്നതാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ പുതിയ LHP റേക്ക് A1. ഇന്ന് രാത്രിക്ക് 12 ഇത് പയ്യന്നൂരെത്തും. ഇതിലൊരോട്ടെ LHP നമ്മൾ ട്രാവൽ ചെയ്തിട്ട് കേട്ടോ, പുതിയ ബ്രാൻഡ് ന്യൂ LHP. ഇത് ഇനി ഇത് പോകും, മംഗളിപ്പോൾ പോകും, മംഗള എക്സ്പ്രസ് പോയിട്ടോ. എത്ര AC അല്ലേ, ഇപ്പം തന്നെ B5 ആയി, B6 പാൻട്രി കാർ. ഇതൊരു പഴയ കോച്ചാണ് കേട്ടോ, S1 S2 നല്ല കോച്ച്. End-to-end ചെയ്യണം അല്ലേ നവി, മംഗള End-to-end ചെയ്യണ്ടേ, നിസാമുദ്ദീൻ ടു എറണാകുളം ചെയ്യണ്ടേ. പോണം. പുതിയ LHP വന്നില്ലേ, S8 വരെ ഇല്ലെന്ന് കേട്ടോ. ആ പിന്നെ D3 S8 വരെ ഉള്ളൂ. മംഗളയും പോയി, നമ്മളെ വണ്ടി എടുത്തു കേട്ടോ. ഗോവർണല്ലേ, നല്ലൊരു ടൈട്ടോ സമയം. ഇപ്പം തന്നെ ഇതാ ഈ വണ്ടി ഉണ്ടല്ലോ,
കർവാറിന്ന് കെ എസ് ആർ ബംഗളൂരുവിലോട്ട് പോകുന്ന പഞ്ചഗംഗ എക്സ്പ്രസ് ആണ് കേട്ടോ. ഇപ്പൊ ഇത് ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് ഏത് സ്റ്റേഷൻ? ഇത് ഇവിടെ ഈ ഇതാ പഞ്ചഗംഗ എക്സ്പ്രസ് എല്ലാ വണ്ടിയും ഡിലേ ആയിട്ടില്ലേ? ഇതെല്ലാം അരമണിക്കൂർ ഡിലേ. നമ്മളെ വണ്ടി ഒന്നര മണിക്കൂർ ഇപ്പൊ ഡിലേ ആയിട്ടില്ലേ. ഇത് നേരെ ബാംഗ്ലൂരിലോട്ട് പോകുന്ന വണ്ടി. ഇത് ഫസ്റ്റ് എ സി കം സെക്കൻഡ് എ സി ആണ് കേട്ടോ. അപ്പോൾ ആ ഫ്രണ്ട് ആദ്യം കാണുന്നത് ഫസ്റ്റ് എ സി, അതിനുശേഷം കാണുന്നത് സെക്കൻഡ് എ സി, അതിനുശേഷം സെക്കൻഡ് എ സി തന്നെ ആയിരിക്കും ഉണ്ടാവുക. കുംട്ടേന്ന് വണ്ടി ഡിപ്പാർട്ട് ചെയ്തു കേട്ടോ. കുംട്ട റെയിൽവേ സ്റ്റേഷൻ. ഇതാ ഇവിടെ ഈയിടെ ഈ ആൾക്കാരൊക്കെ നിൽക്കുന്ന എന്തിനു വേണ്ടിയിട്ടെന്ന് അറിയാ, ഛത്രപതി സൂപ്പർഫാസ്റ്റിന് വേണ്ടി കാത്തുകയാണ്. നമ്മുടെ മംഗലാപുരത്ത് നിന്ന് വിടുന്ന ആ വണ്ടിക്ക് അത് എത്ര രണ്ടര മണിക്കൂറായിട്ട് ഡിലേ ആയിട്ടാണ് ഉള്ളത്. അല്ല നബി, അവരെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ, രണ്ടര മണിക്കൂർ അതിന്റെ അത് കഴിഞ്ഞ് വരുന്ന വണ്ടിയാണ്. അതെ അതെ അതെ, ഇതാ ഇപ്പൊ ഫസ്റ്റ് പോകുന്നത്. നെയിം ബോർഡ് ഇപ്പടെ വരണമല്ലോ. ആ ഇതാ ഇവിടെ എന്റെ നെയിം ബോർഡ്. നമ്മളങ്ങനെ ഗോവയിൽ എത്തിയിട്ടോ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിലോട്ട് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വണ്ടി അരമണിക്കൂർ ഡിലേ ഉള്ളൂ കേട്ടോ. ഒന്നര മണിക്കൂർ ഡിലേ ആയിട്ട് ഉണ്ടായതാണ് വണ്ടി. ഇനിയിപ്പോൾ ഇവിടുന്ന് 10 മിനിറ്റ് ഹോൾട്ട് ഉണ്ട് ഇവിടെ വണ്ടിക്ക്. അതുകൂടാതെ തന്നെ നമുക്ക് ഇവിടുന്ന് രാത്രി കഴിക്കാനുള്ള ഭക്ഷണം കൂടെ വാങ്ങിക്കണം. ഇവിടുത്തെ സ്പെഷ്യൽ ചപ്പാത്തിയോ ബാജിക്കറിയോ പൊറോട്ടയോ ബാജിക്കറിയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കണം. മഡ്ഗോൺ നമ്മൾ ഭക്ഷണം വാങ്ങിച്ചിട്ടാ. ഒരു ഓംലെറ്റ്, 3 പൊറോട്ട വീതം മേടിച്ചു, പിന്നെ എന്ത് മഷ്റൂം മസാല അല്ലേ. ആ ഇനി ആയത് 150 രൂപയെ ടോട്ടൽ ആയിട്ടില്ല. കാരണം ഇത് ഈ ടോട്ടൽ ഇതിന് ഇത്ര ആയത് 150 അല്ല ടോട്ടൽ ആയത് ചൂടൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ കഴിച്ചേക്കാല്ലേ. ഈ പൊറോട്ട അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇത് കഴിക്കാം. ഭക്ഷണം കഴിച്ചു കേട്ടോ. നല്ല കിട്ടുന്ന ഫുഡായിരുന്നു. എന്താ പറയാ, വെർത്ത് ആയിരുന്നു. നല്ല രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞില്ല 200 രൂപ താഴെ ഉണ്ടായിരുന്നൊരു ഭക്ഷണത്തിന്റെ പ്രൈസ്. ആ കറിക്ക് മാത്രമേ ഏകദേശം 70 രൂപ വന്നുള്ളൂ. മഷ്റൂം മസാല അങ്ങനെ എന്താന്ന് തോന്നുന്നു, ഏതെന്തെങ്കിലും. അപ്പോ മഡ്ഗോണിൽ നിന്ന് നമ്മളെ വണ്ടി ഡിപ്പാർട്ട് ചെയ്തു. നമ്മള് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വണ്ടി ഡിപ്പാർട്ട് ചെയ്ത് പോയി. ഇപ്പൊ ഞാൻ എന്റെ ടോയ്ലറ്റിലാണ് ഉള്ളത്. ടോയ്ലറ്റിന്റെ ഞാനിതാ ഇവിടുന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. കാരണം അതിന്റെ അകത്തെല്ലാം അവിടെയൊക്കെ നല്ല രീതിയിൽ ശബ്ദമുണ്ട്. അതുകൊണ്ടാണ് ഇനിയിപ്പൊ നമ്മള് ഇപ്പൊ കടന്നുറങ്ങും. ഭക്ഷണം കഴിച്ചു, ഇനിയിപ്പോ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഫോണൊക്കെ നോക്കി നമ്മൾ കടന്നുറങ്ങും. രാവിലെ 6:30 ടൈം എൽ ടി ടിയിൽ എത്തുന്നത്, ലോക്മാന്യ തിലക് മുംബൈയിൽ എത്തുന്നത്. ലേറ്റ് മിക്കവാറും ഇനി ആവുന്നില്ല, കാരണം ഇപ്പൊ 1.5 മണിക്കൂർ ഡിലേ ഉള്ളൂ. അപ്പൊ ഇനി എന്തായാലും അത് ഓടിപ്പിടിക്കും. ഓൺ ടൈമിൽ തന്നെ എന്തായാലും അവിടെ മുംബൈയിലെത്തും. അപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേക്കുവാണെങ്കിൽ രാവിലത്തെ കളിച്ചുള്ളതാണ്, അല്ലെങ്കിൽ മുംബൈയിൽ എത്തിക്കാണ്. അപ്പൊ എന്താ പറയാ, ഇന്ന് കിടന്നുറങ്ങാണ്. നമുക്ക് നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. സമയം ഇപ്പൊ രാവിലെ എത്രയായി നവി? സമയം രാവിലെ 6 മണിയായി. 6 മണിയായി. നമ്മളിപ്പോ താനെ റെയിൽവേ സ്റ്റേഷൻ ഇതേ അവിടെയാണ് താനെ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്ന് ഇവിടുത്തെ ആൾക്കാരൊക്കെ പോയിട്ടോ താനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി ഡിപ്പാർട്ടായി. പ്ലാറ്റ്ഫോം ഇരുന്ന് ഇവിടെയാണ്, ഇവിടെയാണ് ഇന്നലെ കടന്നിട്ടുണ്ടായത് കേട്ടാ. ഞാൻ ഇവിടെ കിടന്ന നവി മുകളിലും കിടന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തതാ. അടുത്തത് എൽ ടി ടി ആണ് കേട്ടോ, നമ്മുടെ ലോക്മാന്യത്തിലെ ഡെസ്റ്റിനേഷൻ. ഓൺ ടൈം ആണ് കേട്ടോ. 1.5 മണിക്കൂറായിട്ട് ഡിലേ ആയിട്ടുണ്ടായതാണ് ഇന്നലെ രാത്രിക്കല്ലോ. അതൊക്കെ വണ്ടി ഓടി പിടിച്ചു നല്ല സ്പീഡായിരുന്നു. തുരങ്കത്തിലെല്ലാം കേറുമ്പോ ചെവിന്റെ ഒക്കെ അവസ്ഥ. അങ്ങ് അവിടെ അതാ സബർബൻ ഉണ്ട് കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു ഉറക്കമൊക്കെ? കുഴപ്പമില്ല, ഞങ്ങളുടെ വണ്ടി ഭയങ്കര സ്പീഡായിരുന്നു. നല്ല സ്പീഡായിരുന്നു. അതെ അതെ അതെ, കുഴപ്പമില്ല. നേരെ പുലർന്നു വരുന്നതേ ഉള്ളൂ കേട്ടാ, 5:30 ഉള്ളൂ. അടുത്തൊരു സമർപ്പം വരുന്നു.
നമ്മളങ്ങനെ ലോക്മാന്യ തിലക് റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. മുംബൈ എൽ ടി ടി. ഇവിടേക്ക് ഏതോ ഒരു വണ്ടി പുറപ്പെടാനായി തയ്യാറായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇറങ്ങണ്ടേ രവി, അപ്പുറത്തുണ്ട് പ്ലാറ്റ്ഫോം അല്ലേ. ഇവിടെ പ്ലാറ്റ്ഫോമുണ്ട് എൽ ടി ടി. നെയിം ബോർഡ് അങ്ങ് കഴിഞ്ഞു, അതുകൊണ്ട് അത് എടുക്കാൻ പറ്റിയിട്ടല്ലേ. പിന്നെ നമുക്ക് ഈ വീഡിയോ അങ്ങ് വൈദ്യപ്പെയ്താലോ രവി. വീഡിയോ വൈദ്യപ്പെയ്യാണ്. മുംബൈയിലത്തെ കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയില്, അടുത്ത വീഡിയോയിൽ കാണാൻ ഫ്രഷ് ആവണല്ലോ. ഫ്രഷ് ആവണം. ഇവിടെ വെയിറ്റിംഗ് റൂമിലോട്ട് പോകാനുണ്ട്. അതെ അതെ. അപ്പൊ അതൊക്കെ അടുത്ത വീഡിയോ കാണാം. അപ്പൊ ഈ വീഡിയോയിലേക്ക് ഇഷ്ടപ്പെട്ടത് ആയിരിക്കുന്നു. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ മെമ്പേഴ്സ് കേട്ടോണ്ടതിലേക്കും. ബൈ ബൈ.